നേറ്റിവിറ്റി ചർച്ചിൽ നിന്ന് വന്നു. അത്രയും നല്ല വലിയ മരം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ എല്ലാം. പിന്നെ ലൈവ് വെച്ചിട്ടുണ്ട് മിൽക്ക് ബുരോട്ട ചർച്ചെന്ന്. സെയിൻറ്റ് ജോസഫ് ചർച്ച് ഉണ്ട് ഇവിടെ. അൽബാദ് മ്യൂസിയം ഉണ്ട്. ഹെറോദോസ് രാജാവിന്റെ പട്ടാളത്തെ പേടിച്ച് മാതാവും യോസേപിതാവും ഈശോയുടെ കൂടെ ഒളിച്ചിരുന്ന ഗുഹയാണ് ഇവിടെ ഈ ഭൂമിക്കടിയിലുള്ളത്. ബെത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിക്ക് തൊട്ടടുത്തുള്ള ചാപ്പലാണ് മിൽക്ക് ഗ്രോട്ടോ. ക്രിസ്ത്യൻ മുസ്ലിം തീർത്ഥാടകർക്ക് ഒരുപോലെ പവിത്രമാണ് ഈ മിൽക്ക് ഗ്രോട്ടോ. ഗർഭിണിയാകാൻ ഒരുങ്ങുന്ന സ്ത്രീകളും അമ്മമാരും എല്ലാം ഇവിടെ വരുന്നത് പതിവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാൻജോ റോസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വിളിക്കുന്നത് ഈ ഗ്രോട്ടോയുടെ മുകളിലെ ഓഫീസിൽ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചും പൊടി ഉപയോഗിച്ചും അത്ഭുതങ്ങൾ സംഭവിച്ചവരുടെ നോട്ട്സും പിന്നെ ഫോട്ടോസും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായവർ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസും ഒക്കെ ഇവിടെ അയച്ചു കൊടുക്കും. അങ്ങനെ അതെല്ലാം ആ മുകളിലത്തെ റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഏലിയ പ്രവാചകൻ്റെയും ദാവീദ് രാജാവിൻ്റെയും സ്റ്റാച്യു കാണാം. ഇവിടെ നിന്ന് ഇതിനടുത്തുള്ള ഓഫീസിൽ നിന്ന് നമുക്ക് ഒരു വെളുത്ത പൊടി കിട്ടും. അത് കഴിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്നാണ് വിശ്വാസം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഫ്രണ്ട്സ് 4-5 പേർക്ക് അനുഭവമുണ്ട്. ഈ പൊടി പാലിലോ വെള്ളത്തിലോ ചേർത്ത് കുടിക്കുകയോ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യാം. ക്യാൻസർ രോഗികൾക്ക് സർജറി സക്സസ് ആയതും അതുപോലെ രോഗം സുഖപ്പെട്ടതുമായ കേസുകളും ഇവിടെ വിളിച്ച് അറിയിക്കാറുണ്ടെന്നാണ് ഇവിടെയുള്ള തന്നെ ഒരു ഫാദർ പറഞ്ഞത്. അതുപോലെ തന്നെ 1-2 വർഷം മുതൽ 25 വർഷം വരെ കുട്ടികൾ ഉണ്ടാകാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ പൊടി കൗണ്ടറിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ വാങ്ങിക്കാൻ. വിദേശത്ത് ഇരുന്നിട്ട് ഓർഡർ ചെയ്യാനൊന്നും പറ്റില്ല. ഈ പള്ളിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ മറിയവും ജോസഫും ഹെറോദോസ് രാജാവിനെ ഭയന്ന് ഈജിപ്തിലേക്ക് പാലായനം ചെയ്തപ്പോൾ യാത്രക്കിടയിൽ ഈ ഗുഹയിൽ വെച്ചാണ് മാതാവ് കുഞ്ഞിന് മുലയൂട്ടുന്നത്. അപ്പോൾ മുലയൂട്ടുന്ന സമയത്ത് ഒരു തുള്ളി പാല് ഒരു കല്ലിൽ വീണു. അതായത് ഇവിടെയുള്ള നമുക്ക് കാണാൻ സാധിക്കും അകത്ത് ആ കല്ല് ചുമന്ന കളറായിരുന്നു. ആ കല്ല് ആ പാല് വീണതിന് ശേഷം വെളുത്ത കളറായി മാറി. 4-ാം നൂറ്റാണ്ട് മുതൽ ഈ ഗ്രോട്ടോ ഒരു ആരാധനാലയമാണ്. ഏകദേശം 385 AD ഇതിൻ്റെ ആദ്യത്തെ ഘടന നിർമ്മിച്ചത്. 1375 പോപ്പ് ഗ്രിഗറി 11-ാമൻ്റെ പ്രഖ്യാപനത്തിലൂടെ ഈ സ്ഥലം അംഗീകരിക്കപ്പെട്ടു. 1872 ഫ്രാൻസിസ്കന്മാർ മിൽക്ക് ഗ്രോട്ടോയ്ക്ക് ചുറ്റും ഒരു പള്ളി സ്ഥാപിച്ചു. മാതാവിൻ്റെ നാമത്തിൽ 2007 ഇവിടെ ഒരു ചാപ്പൽ തുറന്നിട്ടുണ്ട്. അത് ഈ ഗ്രോട്ടോയുടെ തന്നെ അടിയിൽ കൂടി നമുക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഇവിടെ മിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കാണാം മാതാവ് ഉണ്ണിയേശുവിനെ മുലയൂട്ടുന്നതിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫോട്ടോ യേശുപിതാവുമായിട്ട് മാതാവിൻ്റെ വിവാഹ വാഗ്ദാനം നടക്കുന്ന ചടങ്ങാണ്. പിന്നെ മാതാവിന് മംഗളവാർത്ത ലഭിക്കുന്നു, യേശു ജനിക്കുന്നു, രാജാക്കന്മാർ യേശുവിനെ കാണാൻ വരുന്നു, ഉണ്ണിയേശുവിനെ മുലയൂട്ടുന്ന മാതാവ്. ഇവിടെ ഈ ഫോട്ടോ കൊടുത്തിരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് മാതാവ് ഉണ്ണിയേശുവിനെ മുലയൂട്ടുകയും മുലപ്പാല് നിലത്ത് വീണ് ഇവിടെ ഉണ്ടായിരുന്ന പാറ വെളുത്തതാവുകയും ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത്. ഈ പാറയിൽ നിന്ന് എടുക്കുന്ന പൊടിയാണ് അവിടെ നമുക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക. ഈ മാതാവ് യേശുവിനെ മുലയൂട്ടുന്ന ഈ ഫോട്ടോസ് ഈ ഒരു ചാപ്പലിൽ മാത്രമേ കിട്ടുകയുള്ളൂ, വേറെ എവിടെയും കാണാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. ഈ ഗ്രോട്ടോയുമായി ബന്ധപ്പെട്ട ബൈബിൾ വചനം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 2:13 ഈജിപ്തിലേക്കുള്ള പാലായനം. അവർ പോയി കഴിഞ്ഞപ്പോൾ, അതായത് ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഈ ഗ്രോട്ടോയ്ക്കകത്ത് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ചെറിയ കുറിപ്പുകൾ വെച്ചിരിക്കുന്ന കാണാം. പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവരും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നന്ദി സൂചകമായി അവർ കാര്യം സാധിച്ചവർ അതിൻ്റെയും കുറിപ്പാണെന്ന് തോന്നുന്നു ഓരോ സ്ഥലത്തും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും തിരികളൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും മറ്റുമുണ്ട്. ഇതാണ് ഈ ഗ്രോട്ടോയുടെ പുറംഭാഗം. ഇവിടെ നമുക്ക് കാണാം ഓരോ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അത് പള്ളിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് ഈ ഗ്രോട്ടോയുടെ ഹിസ്റ്ററിയും മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും അത് വ്യത്യസ്ത ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ആളുകളുമുണ്ട്.
എനിക്ക് തോന്നുന്നു ഇത് പഴയകാലത്തെ മൊസൈക്കുകളും മറ്റും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഗ്രോട്ടോയുടെ മുകളിലാണ്. താഴെ അണ്ടർഗ്രൗണ്ടിലാണ് ഗ്രോട്ടോ, അതിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ഗ്ലാസ് പോലെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.